പ്രിയരെ, നിങ്ങളേവരും ക്രിസ്തു യേശുവിൽ സുഖമായും ശുഭമായും ഇരിക്കുന്നു എന്ന് ഞാൻ ആശിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ അകത്ത് തന്ന ഒരു ശക്തമായ മെസ്സേജാണ് ഈ എപ്പിസോഡിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ദയവായിട്ട് നിങ്ങൾ ഈ എപ്പിസോഡ് ആദ്യം മുതൽ അവസാനം വരെ കാണുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് വ്യക്തമായി ഇന്ന് സംസാരിക്കും. ഈ എപ്പിസോഡിലേക്കുള്ള ദൂത് പരിശുദ്ധാത്മാവ് എൻ്റെ അകത്ത് തന്നത് പ്രധാനപ്പെട്ട രണ്ട് ഇൻസിഡൻറ്റിലൂടെയാണ്. ഒന്നാമത്, കൊറോണയുടെ കാലഘട്ടത്തിൽ, കൊറോണ അത്യുച്ചകോടിയിൽ നിൽക്കുമ്പോൾ, ആയിരക്കണക്കിന് ആൾക്കാർ മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഒരു ദിവസം രാത്രിയിൽ ഏകദേശം 1:30 മണിയായപ്പോൾ എൻ്റെ വൈഫിൻ്റെ കസിൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്റർ, ഒരാൾക്ക് വേണ്ടി അത്യാവശ്യമായി ഒന്ന് പ്രാർത്ഥിക്കാമോ? എൻ്റെ കൂടെ പഠിച്ച ഒരു സ്നേഹിതനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും അദ്ദേഹത്തിൻ്റെ കുഞ്ഞുമായി ബോംബെയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശുപത്രിയിൽ കുഞ്ഞിൻ്റെ ചികിത്സാർത്ഥം അവർ അഭയം പ്രാപിച്ചിരിക്കുകയാണ്. ആ കുഞ്ഞിൻ്റെ സൗഖ്യത്തിനായിട്ട് പ്രാർത്ഥിക്കണമെന്നാണ് ആ കസിൻ, വൈഫിൻ്റെ കസിൻ എന്നോട് പറഞ്ഞത്. ഞാൻ പറഞ്ഞു, അതിനെന്താ, ഞാൻ പ്രാർത്ഥിക്കാമല്ലോ. ആ സഹോദരൻ്റെ നമ്പര് എൻ്റെ മൊബൈലിലേക്ക് അദ്ദേഹം അയച്ചു തന്നു. രാത്രി 1:30 ആയതുകൊണ്ട് വിളിക്കണ്ട എന്ന് വിചാരിച്ച് ഞാൻ പിന്നെയും ഉറങ്ങുവാൻ ആരംഭിച്ചു. കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് എന്നോട് ഇടപെട്ടു, ആ സഹോദരനെ വിളിക്കുക. ഹൈന്ദവനായ സഹോദരനെ ഞാൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് 1:30, 2 മണിയോട് അടുക്കുന്ന സമയത്ത് അദ്ദേഹത്തെ വിളിച്ചപ്പോൾ പെട്ടെന്ന് അദ്ദേഹം ആ ഫോൺ അറ്റൻഡ് ചെയ്തു. ഞാൻ ആ ഫോണിൽ കൂടെ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങേ തലക്കിൽ നിന്ന് ഞാൻ കണ്ടിട്ടില്ലാത്ത, ഒരിക്കലും ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത ആ സഹോദരനും ആ സഹോദരിയും ചേട്ടാ എന്ന് വിളിച്ചാണ് എന്നെ അഭിസംബോധന ചെയ്തത്. ആ സഹോദരൻ എന്നോട് പറഞ്ഞു, നീ പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിന് വലിയൊരു ആശ്വാസമുണ്ടായി. ഞങ്ങളുടെ കുഞ്ഞ് അത്യാസന്ന നിലയിൽ കിടക്കുകയാണ്, ഹാർട്ടിൻ്റെ സർജറി കഴിഞ്ഞിട്ട് ഇനിയും ഒരു രക്ഷയുമില്ല, ഇനി കുഞ്ഞ് രക്ഷപ്പെടത്തില്ല എന്ന് വൈദ്യശാസ്ത്രം മുഴുവനും, ഡോക്ടേഴ്സ് മുഴുവൻ പറഞ്ഞിരിക്കുകയാണ്. ആ സഹോദരൻ ഇങ്ങനെയാണ് പറഞ്ഞത്, ചേട്ടാ, ഈ കുഞ്ഞിൻ്റെ ഡെഡ് ബോഡിയുമായിട്ട് ഡൽഹിയിൽ നേഴ്സസായിട്ട് ജോലി ചെയ്ത് ഞങ്ങൾക്ക് മടങ്ങിപ്പോകാൻ പറ്റില്ല. കാരണം ഞങ്ങളുടെ ഡൽഹിയിലെ ഫ്ലാറ്റ് ഞങ്ങൾ വാടകയ്ക്ക്, ഞങ്ങളുടെ ഡൽഹിയിലെ ഫ്ളാറ്റ് ഞങ്ങൾ ലോണ് വെച്ചിട്ടാണ് ഈ കുഞ്ഞിനെ ചികിത്സിച്ചത്. 100,000 രൂപ ഞങ്ങൾ ഈ കുഞ്ഞിന് വേണ്ടി ചെലവാക്കി. ഈ കുഞ്ഞിൻ്റെ ഡെഡ് ബോഡിയുമായിട്ട് നാട്ടിലേക്ക് പോകേണ്ടി വരുമെന്നുള്ള ചിന്തയിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അവരെ ആശ്വസിപ്പിച്ചു, കർത്താവ് സൗഖ്യമാക്കുമെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. പ്രഭാതത്തിൽ വൈഫിൻ്റെ കസിൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ, ദൈവം ഒരു അത്ഭുതം ചെയ്തു. ആമേന, കുഞ്ഞിന് നല്ല കുറവുണ്ട്. ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ, ഇന്നലെ അച്ഛാൻ അവരെ പ്രാർത്ഥിക്കാനായിട്ട് വിളിച്ച സമയത്ത് അവർ ഹോസ്പിറ്റലിന് വെളിയിൽ വൈകുന്നേരത്ത് പോയി ഫുഡിനോടൊപ്പം കഴിക്കുവാനായി വിഷവും മേടിച്ചുകൊണ്ട് റൂമിൽ കൊണ്ടുവച്ച് ഹോസ്പിറ്റലിൻ്റെ മുറിയിൽ ആ വാഷ്റൂമിൽ കയറി വെള്ളം എടുത്തുകൊണ്ട് വന്ന് അത് ഫുഡിൻ്റെ കൂടെ കഴിക്കാൻ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പാണ് അച്ഛാൻ അവരെ പ്രാർത്ഥിക്കാനായിട്ട് വിളിച്ചത്. അതിൻ്റെ ഹൃദയത്തെ ഭയങ്കരമായിട്ട് പിടിച്ചുലച്ച ഒരു സംഭവമാണ്. കഴിഞ്ഞ ഒരാഴ്ച എൻ്റെ ഒരു ബന്ധു ദൈവസ്ഥയിൽ ചേർക്കപ്പെട്ടു. ആ അടക്കം ഞാൻ കണ്ടിട്ട് യൂട്യൂബ് ക്ലോസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് വേറൊരു വീഡിയോയും കൂടെ എൻ്റെ മുമ്പിലേക്ക് പോപ്പപ്പായി വന്നു. ഞാൻ നോക്കിയപ്പോൾ നല്ലൊരു യൗവനക്കാരൻ, സിനിമാ നടനെ പോലെ ഇരിക്കുന്ന സൗന്ദര്യമുള്ള, സൗന്ദര്യപൂർണനായ ഒരു നല്ല യൗവനക്കാരൻ്റെ അടക്കമാണ്. ആ യൂട്യൂബിൻ്റെ ഫോട്ടോയിൽ, അതിൻ്റെ സ്ക്രീനിൽ കണ്ട പടം കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് അതിൽ ടച്ച് ചെയ്തു. ഞാൻ കയറി നോക്കി, ഇവൻ എങ്ങനെയാണ് മരിച്ചത്? ആക്സിഡൻ്റ് ആണോ, ഹാർട്ട് അറ്റാക്ക് ആണോ, എന്തെങ്കിലും രോഗമായിട്ട് മരിച്ചതാണോ? ഞാനത് നോക്കിയപ്പം അവിടെയുള്ള അച്ഛന്മാരുടെയും പാസ്റ്റർമാരുടെയും പ്രസംഗത്തിൽ നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി, അവനെ ആത്മഹത്യ ചെയ്യുകയായിരുന്നു. ആ കാഴ്ച മുതൽ, ആ എപ്പിസോഡ്, ആ അടക്ക ശുശ്രൂഷ കണ്ടപ്പം മുതൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തോട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്നു. പ്രിയ ദൈവമക്കളെ, ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. ആമേൻ. ആത്മഹത്യ ചിന്ത നമ്മെ വാഴുവാൻ നാം ഒരിക്കലും അനുവദിക്കരുത്. എന്താണ് ആത്മഹത്യ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഒരിക്കലെങ്കിലും? പലപ്പോഴും പലരോടും, ആത്മഹത്യയുടെ വക്കി നിൽക്കുന്ന പലരോടും സംസാരിപ്പാനായിട്ട് ഇടയായിട്ടുണ്ട്. ഒരു കാര്യം ഞാൻ ദൈവമക്കളോട് പറയട്ടെ, ഒരു താൽക്കാലിക പ്രശ്നം പരിഹരിക്കാൻ ഒരിക്കലും
തിരിച്ചുപിടിക്കുവാൻ കഴിയാത്ത ശ്രമമാണ് ആത്മഹത്യ. അതൊരിക്കലും ഒരു ശാശ്വത പരിഹാരമല്ല. ഞാൻ പറയട്ടെ, നമ്മുടെ വീട്ടിൽ നമ്മളൊരു മിക്സി മേടിച്ചു, ഒരു ഫ്രിഡ്ജ് മേടിച്ചു, അല്ല ഒരു നല്ല കാറ് മേടിച്ചു. നമ്മൾ ടൊയോട്ടയുടെ കാറ് മേടിച്ചു, അത് ഇഷ്ടപ്പെട്ടില്ല, അത് വിറ്റിട്ട് നമുക്ക് ടാറ്റയുടെ കാറ് മേടിക്കാം. അല്ലെങ്കിൽ വേറൊരു പരിഹാര മാർഗമുണ്ട്, അതിനെ റിവേഴ്സ് ചെയ്യാൻ പറ്റും നമുക്ക്, അത് വിറ്റിട്ട് വേറൊന്ന് വാങ്ങിക്കാം. പക്ഷേ ആത്മഹത്യ ഒരിക്കൽ നാം ചെയ്താൽ അതിനെ റിവേഴ്സ് ചെയ്യാൻ പറ്റത്തില്ല. അതിനെ പിന്നീട് നമുക്ക് അയ്യോ തെറ്റായിപ്പോയല്ലോ എന്നോർത്ത് പശ്ചാത്തപിച്ച് മടക്കി ജീവൻ മേടിക്കുവാൻ കഴിയില്ല. അതുകൊണ്ട് ആത്മഹത്യ ഒരു പരിഹാരമേ അല്ല. ഒന്നാമതായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് സംസാരിച്ചത്, ഈ ഭൂമിയിൽ ഒന്നുമേ ശാശ്വതമല്ല. നാം അറിയേണ്ട ഒന്നാമത്തെ സത്യം, ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഒന്നും ശാശ്വതമല്ല. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അവന് വികാരങ്ങളും വിചാരങ്ങളും നൽകിയാണ് അവനെ സൃഷ്ടിച്ചത്. വികാരങ്ങൾ, മനുഷ്യൻ്റെ വികാരങ്ങൾ ഒരു തിര പോലെയാണ്. അത് വരികയും പോവുകയും ചെയ്യും. സന്തോഷം വരികയും പോവുകയും ചെയ്യും. സങ്കടം വരും, അത് പെട്ടെന്ന് മാറിപ്പോകും. വേദന വരും, അതും മാറിപ്പോകും. വിഷാദം, അതും എന്നേക്കും നിലനിൽക്കില്ല, അതും മാറിപ്പോകും. നാം അറിയേണ്ട പരമമായൊരു സത്യം, ഒരു വികാരവും ദീർഘമായി നിലനിൽക്കുകയില്ല. അതിനാൽ തന്നെ വികാരങ്ങളുടെ അടിസ്ഥാനത്തിൽ പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കരുത്. ദൈവമക്കളെ, നാം സന്തോഷത്തിൻ്റെ അത്യുച്ചകോടിയിൽ നിൽക്കുമ്പോൾ ഒരു തീരുമാനം എടുക്കരുത്. അതുപോലെ തന്നെ ദുഃഖത്തിൻ്റെ തീവ്ര അഗാധതയിൽ നിൽക്കുമ്പോഴും ഒരു തീരുമാനം എടുക്കുവാൻ പാടില്ല. നമ്മൾക്ക് തെറ്റ് ആയി ഭവിക്കുവാൻ, തെറ്റ് ചെയ്യുവാൻ, അല്ലെങ്കിൽ തെറ്റായ ഒരു തീരുമാനം എടുക്കുവാൻ സാധ്യതയുണ്ട്. ഭാവിയെപ്പറ്റിയുള്ള ഭയമാണ് അനേകരെ ജീവിതം അവസാനിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ഭയം ഒരു വികാരമാണ്. ദൈവവചനം പഠിക്കുമ്പോൾ ആ പിശാചിൻ്റെ പൂണിയിലെ ശക്തിയേറിയ ഒരു ആയുധമാണ് ഭയമെന്ന് പറയുന്നത്. പഴയ നിയമത്തിലെ ശക്തനായൊരു പ്രവാചകനാണ് ഏലിയാവ്. 51 സെക്കൻഡ് പ്രാർത്ഥനയിൽ കൊടുമുടിയിൽ, കർമ്മേലിൻ്റെ കൊടുമുടിയിൽ തീയിറക്കിയ പ്രവാചകനാണ് ഏലിയാവ്. എന്നാൽ ഒരു ദുർമന്ത്രവാദിയുടെ വാക്കിൻ്റെ മുമ്പിൽ, ഒറ്റ വാക്കിൻ്റെ മുമ്പിൽ ഏലിയാവെന്ന ശക്തനായ പ്രവാചകൻ ഭയം നിമിത്തം പെട്ടെന്ന് ഡിപ്രഷനിലേക്ക് പോയി. അദ്ദേഹം ചൂരച്ചിൻ്റെ തണലിൽ കിടന്നുകൊണ്ട് കരയുകയാണ്, ഞാൻ ഒറ്റയ്ക്കാണ്, എനിക്ക് ശുശ്രൂഷ മതി, എനിക്കിനി ജീവിക്കണ്ട, എൻ്റെ ജീവിതം അവസാനിപ്പിച്ചാൽ മതി. ദൈവമക്കളെ, എനിക്ക് മനസ്സിലായത്, ഭയം നമ്മുടെ അഭിഷേകത്തെ ക്രിപ്പിളാക്കും. നമുക്ക് എന്തോ ഒരു അഭിഷേകമുണ്ടോ, എന്തോ ഒരു ശക്തി നമ്മുടെ അകത്തുണ്ടോ, എന്തോ ഒരു പ്രാർത്ഥനാ ജീവിതമുണ്ടോ, ഇതിനെയെല്ലാം കെടുത്തുന്ന ഒരായുധമാണ് ഭയം. അതുകൊണ്ട് ദൈവവചനപ്രകാരം തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. ഒരു പ്രശ്നം എൻ്റെ ജീവിതത്തിൽ വരുമ്പോൾ ചിന്തിക്കുക, കടലിൻ്റെ തിര പോലെയാണ് പ്രശ്നങ്ങൾ. ഒന്നുമാറി പുതിയ പുതിയ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഒരു മുക്കുവനെ സംബന്ധിച്ചിടത്തോളം അവന് തിര ഒഴിഞ്ഞിട്ട് കടലിൽ പോകാമെന്ന് വിചാരിച്ചാൽ നടക്കുകയില്ല. തിരയെ അവൻ ഫേസ് ചെയ്യേണ്ടതായി വരും. തിരമാലകളെ അവന് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. ഞാൻ ആത്മാവിനൊരു കാര്യം പറയട്ടെ, പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും അനുഭവിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ ഹൃദയത്തിൽ എഴുതി വെക്കണം, ഈ പ്രശ്നത്തിൻ്റെ നടുവിൽ ഞാൻ ഒറ്റയ്ക്കല്ല, ദൈവ സാന്നിധ്യം എന്നോട് കൂടെയുണ്ട്, ദൈവത്തിൻ്റെ കൃപ എന്നോട് കൂടെയുണ്ട്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവനാണ്. ഒരു സത്യം ഞാൻ ദൈവമക്കളോട് തുറന്നു പറയട്ടെ, പലപ്പോഴും നമ്മൾ പ്രശ്നത്തെയാണ് ഫോക്കസ് ചെയ്യുന്നത്. നമ്മെ അവരിത് പറഞ്ഞു, എന്നെ കുറ്റപ്പെടുത്തി, എന്നെ സ്നേഹിക്കുന്നില്ല, എന്നെ കരുതുന്നില്ല. എന്നാൽ എല്ലാവരും നമ്മുടെ തകർച്ച ആഗ്രഹിക്കുന്നവരല്ല, എല്ലാവരും നമ്മുടെ വീഴ്ച ആഗ്രഹിക്കുന്നവരല്ല. നമ്മെ സ്നേഹിക്കുന്നവരുണ്ട്, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. എൻ്റെ ഒരു ചെറിയ അനുഭവം ഞാൻ ഷെയർ ചെയ്യട്ടെ. ഞാൻ മാനസികമായി വളരെ വേദനപ്പെട്ട് ഒരു പ്രശ്നത്തിൻ്റെ തീച്ചൂളയ്ക്കകത്തൂടെ പോകുമ്പോൾ, വർഷങ്ങൾക്ക് മുമ്പ്, ഞാൻ വിചാരിച്ചു ഞാൻ ഒറ്റയ്ക്കാണ്, എൻ്റെ കൂടെ ആരുമില്ല, എൻ്റെ വേദന കേൾക്കാൻ ആരുമില്ല, എൻ്റെ ഹൃദയം ഒന്ന് അറിയുന്നവരാരുമില്ല. പെട്ടെന്ന് ഒരാൾ എന്നെ വിളിച്ച് എന്നോട് ഫോണിൽ കൂടെ പറയുക, ഇന്നലെ രാത്രി ദൈവം എന്നെ തട്ടി ഉണർത്തി. ഞാൻ വെളുപ്പിനെ 3:30-4 മണിയായപ്പോൾ ഉണർന്നെഴുന്നേറ്റിരുന്ന് ദൈവദാസന് വേണ്ടി പ്രാർത്ഥിച്ചു. ആ ദൈവശബ്ദത്തിന് മുമ്പിൽ ഞാൻ ബലപ്പെട്ടു. കാരണം
ഞാൻ ആ വ്യക്തിയോട് വിളിച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞില്ല. ഞാനൊരു പ്രശ്നത്തിലൂടെ പോകുന്നെന്ന് ആ വ്യക്തിക്കും അറിയത്തില്ല. ദൈവം ദൂരെ ഇരുന്നൊരു വ്യക്തിയെ തട്ടി ഉണർത്തി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞപ്പോൾ, അതിനെ അനുസരിച്ച് ആ വ്യക്തി എഴുതേറ്റിരുന്നു പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെപ്പറ്റി വിചാരമുള്ള ഒരു ദൈവമുണ്ട്, എന്നെ അറിയുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് പ്രശ്നത്തെ ഫോക്കസ് ചെയ്യരുത്. ദാവീദിനെ പോലെ പ്രശ്നത്തെ കാൽക്കീഴിൽ ആക്കി തരുന്ന ദൈവത്തെ, ജയം തരുന്ന ദൈവത്തെ ആമേൻ ഫോക്കസ് ചെയ്യുക. ഒന്നുകൂടെ ഞാൻ പറയാം, പ്രശ്നത്തെ ഫോക്കസ് ചെയ്യരുത്. മോശയുടെ കൂടെ നടന്ന ജനമെല്ലാം മോശയാണ് ഫോക്കസ് ചെയ്തത്, എന്നാൽ മോശ ദൈവത്തെയാണ് ഫോക്കസ് ചെയ്തത്. വി ക്യാൻ ഫോക്കസ് അൺ ടു ദ ലോർഡ്. സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നുണ്ട്, പ്രാവിനുള്ളതുപോലെ ചിറകുണ്ടായിരുന്നെങ്കിൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു. അദ്ദേഹത്തിന് ഒരു ടെമ്പററി ജയമാണ് വേണ്ടേ, ഒരു ടെമ്പററി വിടുതല വേണ്ടേ. നമ്മൾ പറയും, അയ്യോ ഈ പ്രശ്നത്തിൽ നിന്ന് എനിക്കൊന്ന് രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു, ഈ പ്രതികൂലത്തിൽ നിന്ന് എനിക്കൊന്ന് രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു, ഒന്ന് ഓടി ഒളിച്ചാൽ കൊള്ളാമായിരുന്നു, എനിക്കിതവിടെ നിന്ന് പോയാൽ മതിയായിരുന്നു, എനിക്കിവിടെ നിന്ന് മരിച്ചാൽ മതിയായിരുന്നു, എനിക്കിതങ്ങ് തീർന്ന് കിട്ടിയാൽ മതിയായിരുന്നു. ഇങ്ങനെയൊക്കെ നാം സങ്കീർത്തനക്കാരനെ പോലെ പറയാറുണ്ട്. എന്നാൽ ചില വാക്യങ്ങൾ മുന്നോട്ട് വരുമ്പോൾ അദ്ദേഹം തന്നെ പറയുകയാണ്, ഞാൻ കാലത്തും ഉച്ചയ്ക്കും വൈകിട്ടും സങ്കടം ബോധിപ്പിച്ച് കരയും, എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. ഓ, എന്തൊരു കോൺഫിഡൻസ് ആയല്ലേ. രക്ഷപ്പെട്ടാൽ മതിയെന്ന് പറഞ്ഞാൽ ഇപ്പം പറയുക, എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. അതിനുശേഷം അദ്ദേഹം പറയുകയാണ്, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കത്തില്ല. അതേ ദൈവമക്കളെ, പ്രശ്നം വരുമ്പോൾ ആത്മഹത്യയെപ്പറ്റി ചിന്തിക്കരുത്, മരണത്തെപ്പറ്റി ചിന്തിക്കരുത്. സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ പറയുക, ഞാൻ മരിക്കുകയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. അതുകൊണ്ട് ഭാരം ഒറ്റയ്ക്ക് ചുമക്കരുത്. എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞതാണ്, ഫൈൻഡ് എ ഗുഡ് ഫ്രണ്ട് ഹും യു ക്യാൻ ഷെയർ എവറി ബേർഡൻസ്. നമ്മുടെ ഹൃദയത്തെ ഒന്ന് തുറക്കാൻ പറ്റുന്ന ഒരു നല്ല സ്നേഹിതനെ കണ്ടുപിടിക്കുക. ഒരു വിശ്വസ്തനായ, മറ്റുള്ളവരോട് നമ്മൾ പറയുന്ന കാര്യം പറയത്തില്ല എന്ന് നമുക്ക് ഉറപ്പുള്ള ഒരു സ്നേഹിതൻ. ചിലപ്പോൾ നിങ്ങൾ പറയും, പാസ്റ്റർ കർത്താവിൻ്റെ ദാസനെ, എനിക്ക് അങ്ങനെ ഒരു സ്നേഹിതൻ ഇല്ല എന്ന് പറയുന്നെങ്കിൽ അതിനേക്കാൾ ശ്രേഷ്ഠനായ നല്ലൊരു സ്നേഹിതനെ ഞാൻ പരിചയപ്പെടുത്തി തരാം. അദ്ദേഹത്തിൻ്റെ പേര് യേശു കർത്താവെന്നാണ്. ആരോടും ഒറ്റിക്കൊടുക്കാത്ത, ആരോടും പറഞ്ഞു കൊടുക്കാത്ത നല്ലൊരു സ്നേഹിതൻ, ഫൽസിക്കാതെ ഔദാര്യമായി സകലവും നൽകുന്ന നല്ല ഒരപ്പൻ നമുക്കുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഹൃദയത്തിലേക്ക് വരുന്ന വേറൊരു പ്രധാനപ്പെട്ട സംഭവം, ഭാരതത്തിലെ ഏറ്റവും നല്ല ബിസിനസ് ശൃംഖലയായിരുന്ന ഒരു കോഫി ഷോപ്പിൻ്റെ ഉടമ, ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലേക്ക് അദ്ദേഹത്തിൻ്റെ കോഫി ഷോപ്പ് സ്പ്രെഡായിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം പെട്ടെന്ന് ഒരു പാലത്തിൻ്റെ മുകളിൽ ചെന്നിട്ട് തൻ്റെ ഡ്രൈവറിനോടൊന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ആ ആറ്റിലേക്ക് ചാടി ആത്മഹത്യ ചെയ്യുന്നു. പിൽക്കാലത്ത് നാം വായിച്ചതാണ്, അദ്ദേഹത്തിൻ്റെ ഭാര്യ, യൗവനക്കാരിയായ ഭാര്യ, ആ ബിസിനസ് ശൃംഖല ഏറ്റെടുത്ത് അതിനെ വിജയത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഒരു കാര്യം എനിക്ക് ആ സംഭവത്തിൽ നിന്ന് മനസ്സിലായത്, ഒരാൾ ആത്മഹത്യ ചെയ്താൽ ആ വ്യക്തിക്ക് മാത്രമാണ് നഷ്ടം, ആ വ്യക്തിക്ക് മാത്രം സകലവും നഷ്ടപ്പെടും. നമ്മൾ ആരെങ്കിലും ആത്മഹത്യ ചെയ്താൽ ചിന്തിച്ചു കൊള്ളുക, നാളെയും സൂര്യൻ ഉദിക്കും, നാളെയും കാര്യങ്ങൾ യഥാക്രമം നടക്കും, നമ്മുടെ വീട്ടിൽ എല്ലാവരും ആഹാരം കഴിക്കും. അതുകൊണ്ട് ആത്മഹത്യാ പ്രേരണയുള്ളവർ, ആത്മഹത്യ ചെയ്യണമെന്ന് ചിന്തിക്കുന്നവർ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നെങ്കിൽ, ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള ലൂസർ താങ്കൾ തന്നെ ആയിരിക്കും. അതുകൊണ്ട് താങ്കൾ ഒരിക്കലും ഒരു തോൽവി അടയുന്ന വ്യക്തിയായി തീരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. ക്രിസ്തുയേശുവിൽ താങ്കളെ എല്ലായ്പ്പോഴും ജയോത്സവമായി നടത്തണമെന്നാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത്. കർത്താവിൻ്റെ ശിഷ്യന്മാർ 12 പേരുണ്ടായിരുന്നു. ആ 12 പേരെ കർത്താവ് തിരഞ്ഞെടുത്തത് ഒരു രാത്രി മുഴുവൻ പ്രാർത്ഥനയിൽ ചെലവഴിച്ച ശേഷമാണ്. എന്നാൽ ആ 12 പേരിൽ ഒരാൾ ആത്മഹത്യ ചെയ്തു. അറിയാം, അദ്ദേഹത്തിൻ്റെ പേര് യൂദ എന്നാണെന്ന് നമ്മുടെ ഹൃദയത്തിലേക്ക് വന്നു. അദ്ദേഹം ആത്മഹത്യ ചെയ്യാനുള്ള കാരണം എന്തെന്ന് ഞാൻ പലപ്പോഴും ദൈവവചനം പഠിച്ച് ചിന്തിച്ചപ്പോൾ എന്നോട് ദൈവം പറഞ്ഞ ചില കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്പർ 1, ഡു നോട്ട് പ്ലേ വിത്ത് സിൻ. പാപത്തോട് നമ്മൾ ഒരിക്കലും കളിക്കരുത്. അദ്ദേഹം വിചാരിച്ചു, എനിക്ക് കുഴപ്പമുണ്ടാകത്തില്ല എന്ന് പറഞ്ഞ് ആ പാപത്തിൻ്റെ ബോർഡർ വരെ ചെന്ന് നോക്കി. എന്നെ കേൾക്കുന്ന യൗവനക്കാരെ, പ്രിയ സ്നേഹിത, പ്രിയ പിതാവേ, പ്രിയ മാതാവേ, രഹസ്യ പാപം നമ്മെ നാശത്തിൽ കൊണ്ടെത്തിക്കും. അതുകൊണ്ട്
പക്ഷെ പത്രോസിൻ്റെ ജീവിതത്തിൽ നാം പഠിക്കുമ്പോൾ അദ്ദേഹത്തിന് ദൈവം കൺഫസ് ചെയ്യാൻ അവസരം കൊടുത്തപ്പോൾ കർത്താവിനെ തള്ളി പറഞ്ഞു എന്നുള്ള ആ വിഷമം, ആ ദുഃഖത്തിൽ അദ്ദേഹം പൊട്ടിക്കരഞ്ഞ് ദൈവസന്നിധിയിലേക്ക് തൻ്റെ പാപം ഏറ്റുപറയുന്നതായിട്ട് നമുക്ക് കാണാനിടയാവും. എന്തെന്നറിയാമോ, നമ്മുടെ ജീവിതത്തിൽ തെറ്റ് ചെയ്യാത്തവരായിട്ട് ആരുമില്ല. എന്നാൽ ആ തെറ്റിനെ ദൈവസ്ഥലം ഏറ്റുപറയുമ്പോൾ, അതിനെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ കരുണ ലഭിക്കും. ഒരിക്കലും ആ ഗിൽറ്റ് കോൺഷ്യസിൽ കിടക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ ആരെങ്കിലും രഹസ്യ പാപങ്ങൾ ചെയ്യുന്നവരാണെങ്കിൽ ഞാൻ നിങ്ങളോട് ദൈവത്തിൻ്റെ ആത്മാവിൽ പറയട്ടെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തം നമ്മുടെ പാപം പോക്കി നമ്മെ ശുദ്ധീകരിക്കും, നമ്മളെ നിർമ്മലീകരിക്കും, നമ്മെ വെടിപ്പാക്കും. കർത്താവിൻ്റെ രക്തത്തിന് കഴുകാൻ പറ്റാത്ത ഒരു പാപവുമില്ല. കർത്താവിൻ്റെ രക്തത്തിന് സൗഖ്യമാക്കുവാൻ കഴിയാത്ത ഒരു രോഗവുമില്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ, ഇരിക്കുന്ന സ്ഥലത്തിരുന്ന് ആമേൻ പറഞ്ഞാട്ടെ. നിങ്ങൾ ഏത് വിഷമത്തിലൂടെ പോകുന്ന വ്യക്തിയാണെങ്കിലും, അയ്യോ ഞാനത് ചെയ്തു പോയല്ലോ, അറിഞ്ഞുകൊണ്ടാകട്ടെ അറിയാതെയാകട്ടെ, ആ തെറ്റ് ഞാൻ ചെയ്തു പോയല്ലോ എന്ന പശ്ചാത്താപത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ, അത് ആത്മഹത്യാ പ്രണയത്തിൽ കൊണ്ടെത്തിച്ചിട്ടുണ്ടെങ്കിൽ, ആ ചിന്ത, ആ ഹൃദയത്തിലെ കുത്തൽ, ആ ഹൃദയത്തിലെ കുറ്റബോധം താങ്കളെ ആത്മഹത്യാ പ്രേരണയിലാണ് കൊണ്ടെത്തിച്ചിരിക്കുന്നതെങ്കിൽ, ആ കുറ്റബോധത്തിൻ്റെ അടിവേരറക്കുന്ന ദൈവശക്തി ഇപ്പോൾ താങ്കളിലേക്ക് വ്യാപരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശു കർത്താവിൻ്റെ രക്തത്തിന് ആ ഗിൽറ്റ് കോൺഷ്യസിനെ, ആ കുറ്റബോധത്തെ തകർത്ത് കളയുവാൻ, അതിനെ ഇല്ലാതാക്കി തീർക്കുവാൻ, നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി അതിനെ വേരോടെ പിഴുതു കളയുവാൻ കഴിയും. അത്ര ശക്തമാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തം. അതുകൊണ്ട് ഈ നിമിഷം കർത്താവിൻ്റെ പാദപീഠത്തിലേക്ക് സമർപ്പിച്ചു കൊടുക്കാം. എല്ലാ ആത്മഹത്യ ചിന്തകളും വിട്ടുപോറട്ടെ. മുമ്പേ ഞാൻ സൂചിപ്പിച്ചതുപോലെ സങ്കീർത്തനക്കാരനോട് ചേർന്ന് പ്രാർത്ഥിക്കുക, ഇല്ല ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. സ്നേഹിത, അരുതേ, അത് ചെയ്യരുതേ. താങ്കളുടെ നിത്യം നഷ്ടപ്പെടുമെന്ന് മാത്രമല്ല, താങ്കളുടെ കുടുംബം താങ്കളെ ചൊല്ലി വിലപിക്കും. ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം അത് താൽക്കാലികമാണ്, അത് താങ്കളെ വിട്ടുപോകും. ഇന്നലത്തെ സന്തോഷം വിട്ടുപോയില്ലേ, ഇന്നലത്തെ ആ പ്രശ്നം താങ്കളെ വിട്ടുപോയില്ലേ, അതുപോലെ ഇന്ന് താങ്കൾ അഭിമുഖീകരിക്കുന്ന ആ പ്രശ്നവും താങ്കളെ വിട്ടുപോകും. ഒരു കാർമേഘമുണ്ടെങ്കിൽ, ഒരു മഴയുണ്ടെങ്കിൽ ആ മഴ തോർന്നിരിക്കും, പിന്നെയും സൂര്യൻ ഉദിക്കും. ഒരു സൂര്യൻ ഉദിക്കുന്നുണ്ടെങ്കിൽ ആ സൂര്യൻ അസ്തമിക്കും, ചന്ദ്രൻ വരും. ഇതൊരു സൈക്കിളാണ്, ഇത് മാറിക്കൊണ്ടിരിക്കും. ഇതിൻ്റെ ഇടയിൽ നഷ്ടപ്പെടുത്തുവാനുള്ളതല്ല നമ്മുടെ ജീവൻ. നമ്മുടെ ജീവൻ വിലയേറിയതാണ്. ഞാൻ ദീർഘായുസ്സുള്ളവനായിരിക്കുമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക. പ്രശ്നങ്ങൾ വരുമ്പോൾ വാഗ്ദത്തങ്ങളെ ഏറ്റെടുത്ത് പറഞ്ഞു പ്രാർത്ഥിക്കുക. ഹാലലൂയ, ഞാൻ കർത്താവിൻ്റെ ദീർഘായുസ് കൊണ്ട് തൃപ്തി വരുത്തും. യഹോവയുടെ ആലയത്തിൽ ഞാൻ ദീർഘകാലം വസിക്കും. പ്രശ്നമുണ്ടെങ്കിൽ ആ പ്രശ്നത്തോടൊപ്പം കർത്താവ് പോക്കുവഴിയും ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. ശ്രദ്ധിക്കുക, ഇറിവേഴ്സിബിളായ ഒരു തീരുമാനമാണ് ആത്മഹത്യ. എല്ലാവരും നമ്മളെ പകയ്ക്കുന്നു, ആരും നമ്മുടെ കൂടെ ഇല്ല എന്ന് പറഞ്ഞാണ് പലരും ആത്മഹത്യയ്ക്ക് ഒരുങ്ങുന്നത്. അങ്ങനെയല്ല, നമ്മെ സ്നേഹിക്കുന്ന ആരൊക്കെയോ എവിടെയൊക്കെയോ ഉണ്ട്, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുണ്ട്. ഇനി ആരുമില്ലെന്ന് തന്നെ ഇരിക്കട്ടെ, നമുക്ക് വേണ്ടി കരുതുന്ന ഒരു നല്ല ദൈവമുണ്ട്. നമ്മൾക്ക് വേണ്ടി ഇടിവ് നിന്ന് പ്രാർത്ഥിക്കുന്ന നല്ലൊരു കർത്താവ് നമുക്ക് സ്വർഗത്തിലുണ്ട്. നമ്മെ സ്നേഹിക്കുന്ന ഒരു സ്വർഗമുണ്ട്. നമ്മെപ്പറ്റി എല്ലാവരും ദോഷമാണ് പറയുന്നതെന്ന് വെച്ചോ, പക്ഷെ ദൈവജനം പറയുകയാണ്, ഹാബേലിൻ്റെ രക്തത്തെക്കാൾ എനിക്ക് വേണ്ടി, താങ്കൾക്ക് വേണ്ടി നന്മ പറയുന്ന, നല്ലത് പറയുന്ന, ഗുണകരമായി സംസാരിക്കുന്ന കർത്താവിൻ്റെ രക്തമുണ്ട്. ഈ എപ്പിസോഡിൽ പലപ്പോഴും യേശുവിൻ്റെ രക്തത്തിൻ്റെ ആ ദൂത് എൻ്റെ അകത്ത് വന്നതുകൊണ്ട് ഞാൻ നിങ്ങളെ, ഐ സ്പ്രിങ്കിൾ ദ ബ്ലഡ് ഓഫ് ജീസസ് അപ്പോൺ യു. താങ്കൾ മരിക്കത്തില്ല, ഈ പ്രശ്നങ്ങൾക്ക് താങ്കളെ കൊല്ലുവാൻ കഴിയത്തില്ല. യേശുവിൽ ആശ്രയിക്കുക, ജയകരമായിട്ട് ജീവിതം മുന്നോട്ട് നയിക്കുക. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കും. കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. കർത്താവെ, ഈ എപ്പിസോഡ് വാച്ച് ചെയ്യുന്ന എല്ലാ ദൈവമക്കളെയും ഞാൻ ആത്മാവിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ എപ്പിസോഡ് കാണുന്ന ആരെങ്കിലും ആത്മഹത്യാ പ്രേരണയാൽ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ, കുറ്റബോധമാകട്ടെ, എന്ത് വിഷയമാകട്ടെ, കടഭാരമാകട്ടെ, മക്കളുടെ ഭാവിയുടെ തകർച്ചയാകട്ടെ, ജോലി കിട്ടാത്തതാകട്ടെ, പ്രതീക്ഷിച്ചതുപോലെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത പ്രശ്നങ്ങളോ വൈദനകളോ ആകട്ടെ, യേശുവിൻ്റെ രക്തത്താൽ ഇവരുടെ മേൽ ഒരു സൗഖ്യമുണ്ടാകട്ടെ, വിടുതലുണ്ടാകട്ടെ. കർത്താവെ, ഈ എപ്പിസോഡ് വാച്ച് ചെയ്യുന്ന ചില പ്രിയപ്പെട്ടവരിൽ നിന്ന് അത്ഭുതകരമായ സാക്ഷ്യം
കേൾക്കുമെന്ന് ആത്മാവിൽ വിശ്വസിച്ച് ഞാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഏത് രാജ്യത്തായിരുന്നാലും ഏത് ടൈം സോണിലിരുന്ന് വാച്ച് ചെയ്താലും ഏത് കാലഘട്ടത്തിലും എവിടെയും എങ്ങനെയും പ്രവർത്തിപ്പാൻ കഴിവുള്ള ഒരു ദൈവം ഞങ്ങൾക്കായി ഉള്ളതിനായി സ്തോത്രം. അവിടുത്തെ നാമത്തെ ഉയർത്തുന്നു, അവിടുത്തെ രക്തത്തിൻ്റെ ശക്തി ഇവരിലേക്ക് വ്യാപരിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞാൻ ഈ ജനത്തെ അനുഗ്രഹിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഒരു കാര്യം കൂടെ ഓർപ്പിക്കാൻ പറഞ്ഞത്, ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, പഴയത് ഓർക്കണ്ട, നിങ്ങൾക്ക് വേണ്ടി പുതിയത് കർത്താവ് ചെയ്യും. ആമേൻ. പഴയ പരാജയത്തെ, പഴയ ചെയ്തു പോയ തെറ്റുകളെ ഓർത്ത് അതിൽ കുടുങ്ങിക്കിടക്കാനുള്ളൊരു ജീവിതമല്ല നമ്മുടെ ജീവിതം. കർത്താവ് നമുക്ക് വേണ്ടി പുതിയത് ചെയ്യുന്നു. ആമേൻ. മുമ്പുള്ളതിനെ ഓർക്കണ്ട, ഇപ്പോഴുള്ളതിനെ നിരൂപിക്കേ വേണ്ട, ഞാൻ നിങ്ങൾക്കായി പുതിയതൊന്ന് ചെയ്യുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ഹോപ്പ് ടിവിയുടെ താഴെ കാണുന്ന നമ്പറിലേക്ക് അയയ്ക്കുക. കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഗാഡ് ബ്ലെസ് യു ഓൾ. ആമേൻ, ആമേൻ, ആൻഡ് ആമേൻ.